വെള്ളത്തിൽ കിടക്കാൻ പോവാണേ നോക്കി നോക്കാ എടുപ്പിച്ചു വിടാ. ഞങ്ങൾ പോവാണ്. ഏട്ടൻ ധരിക്കുന്നത് ചേട്ടൻ തല്ലിയൊടി തല്ലിയൊടി ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. പുത്തൂർ ബൈപാസ് ഒരാള് പോലും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്തെങ്കിലും ഉണ്ടോ? വെള്ളി ഇതാണ് ഇവിടെ ഇങ്ങനെ ഒരു ചങ്ങലായിട്ടുണ്ട്. ഇവിടെ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ. വണ്ടിയൊന്നും പോയില്ല, നല്ല ചില സാഹചര്യങ്ങളിൽ വണ്ടിയൊക്കെ കടത്തി വിടാറുണ്ട് തോന്നുന്നുണ്ട്. ഇതാണ് എൻട്രൻസ്. ഓ, ഇതിനടിയിൽ കൂടെ ഒരു തോട് പോകണ്ട്. എന്ത് ഭംഗിയാണ്, ഫോണേ വിഴല്ലേ. വീണ്ടും നമ്മൾ ആ പഴയ സ്ഥലത്തിലെത്തി. ഓ, തോട്ടിൽ വെള്ളം ഉണ്ടിട്ടോ, എന്ത് രസം. വെയിലും ഉണ്ട്, എന്നാ മഴക്കാറുണ്ട് ഭയങ്കര. നമ്മള് രണ്ട് കൊല്ലത്തോളം അടുത്ത് രണ്ടല്ല എത്ര 2017 2017 2018 2019 മൂന്ന് വർഷത്തോളം ഞങ്ങള് ഫ്രൈഡേസ് എല്ലാം നടത്തി ഏരിയണത്. ഫുൾ അടി ആയിരുന്നു കേട്ടോ, ഫുൾ അടി ആയിരുന്നു. വെറുതെ അതൊന്നും പറഞ്ഞിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഏറ്റവും തല്ലിവിടും പോകും. ഓ, നല്ല നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. രാവിലെയും വൈകുന്നേരം ഒക്കെ ഈ വെറുതെ നടക്കാൻ നല്ല രസമാണ്. ഒരുപാട് പേര് വരുന്ന സ്ഥലമാണ്. നമ്മൾ തടിയൊക്കെ കുറക്കാൻ ഈ ദൂരം മുതലാ അതിനപ്പുറം വരെ നടന്ന എത്ര ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ് ഈ പാടും തോടും കിളികളും ഒക്കെ ആയിട്ട് സമയം പോകണം അറിയില്ല. അങ്ങനെ അവസാനം തല്ലോടി തല്ലോടി ഞങ്ങളിവിടെ. ബുദ്ധില്ലാണ്ടാ എന്താ ചെയ്യാ. അവിടെ നിന്ന് പോയി ചാറല്ലേ സാനിറ്റൈസർ മതി. കോട്ടയ്ക്കൽ നാട്ടിലുള്ള പുത്തൂർ ബൈപ്പാസിലെ ഉദ്യാനപാതയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനും ചേട്ടനോട് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്ന കാരണം ചേട്ടനെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചേട്ടൻ കുറച്ച് ഇന്നേക്കാൾ ഭയങ്കര ഹൈറ്റ് ഉണ്ട്. ഫോൺ ഇങ്ങനെ പിടിക്കാൻ കാരണം ഇന്ന് നോക്കി കാണിക്കും. അതുകൊണ്ട് കണ്ടോ ഡ്രസ്സില്ലേ, ഇതാ ഇപ്പുറത്ത് തോട്, ഇപ്പുറത്ത് പാടം, ഇവിടെ കടുക് ഉലുവ, അല്ല കടുക് ഉലുവ ജീരകം, ഈ സംഭവം കൃഷി ചെയ്യുന്നതാണ്. ഇതിന് നേരെ അപ്പുറത്താണ് എന്താണ് അമ്പലം. നമ്മൾ അന്ന് വന്നില്ല, അമ്പലം ഇതാണ്. ഇപ്പൊ ഫസ്റ്റ് ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ്, നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ടാണോ, അല്ല കൊറോണ ആയിട്ടോ, ആൾക്കാരൊന്നും കാണാനില്ല. ഒരു കപ്പിൾസ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പ്രണയജ് കൂടി വരുന്ന സ്ഥലമാണ്. അപ്പൊ രണ്ട് പേരും അവിടെ ഉണ്ട്. ഇതൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഇതിന് ഇപ്പൊ അടുത്തുണ്ടാക്കിയത്, ഇപ്പൊ അടുത്ത് മീൻസ് ഞാൻ എനിക്ക് ഓർമ്മ, ഞാൻ 8-ൽ 9-ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഉണ്ടാക്കിയ തോന്നുന്നു ഉദ്യാനപാത. പക്ഷേ ഈ ഉദ്യാനപാതയ്ക്ക് വരാൻ ഞാൻ പണ്ട് കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ കൂടെ കൊടുന്നില്ല. ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഏട്ടന് കിട്ടിയതിന് ശേഷമാണ് ഈ സ്ഥലം. പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായിട്ട് ഞങ്ങളുടെ മെയിൻ സ്ഥലം എന്നുള്ളത് ആ ചീനിമരയാണ് കേട്ടോ. അവിടെ ഇവിടെ നല്ല രസമുള്ള ചീനിമരാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചെയറും കാര്യങ്ങളൊന്നും ഇല്ല. ഇരിക്കാനിതാ ഇതുപോലത്തെ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ കമ്പില്ല കാരണം ഇരിക്കാൻ കൊള്ളില്ല, പ്രത്യേകിച്ച് ഇന്നും തീരും കൊള്ളില്ല. അപ്പൊ ഇരിക്കാൻ മീൻസ് ഈ നിലത്തൊക്കെ ഇരിക്കേണ്ടത്. ഇവിടെ ചെയറും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ഉദ്യാനപാത, നടക്കാനുള്ളൊരു പാത അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ അതിൽ കൂടെ തോട് വരുന്നുണ്ടല്ലേ. തോട്ടിക്കൊന്നു ഇറങ്ങട്ടെ. മാസ്ക് കഴിച്ചോ? സത്യം പറഞ്ഞ ഇപ്പഴാണ് ഓർമ്മ വന്നത്. മാസ്കിന്റെ കാര്യം ഇപ്പഴാണ് ഓർമ്മ വന്നത് കേട്ടോ. ഇങ്ങനെ
സ്ഥലം കാണുമ്പോ ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പഴാ ഇത് വെള്ളത്തിൽ കുന്തിര തോന്നുന്നു. ഞാൻ വെള്ളത്തിൽ ഞാൻ ഒന്നും ഇറങ്ങട്ടെ പ്ലീസ്. എന്താ പിന്നെ എന്തിനാടോ വന്നേ? നോക്കട കാണാം. എന്താ വേണ്ടാ ഒന്നും കറിയാലോ? ആ വേണേ കറി. ആ വേണ്ട പുഴ ചേരായിട്ടുണ്ടാവും. എനിക്ക് വേണം, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്താ വേണ്ടാ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണേ നോക്കിയോക്കടുപ്പിച്ചു വിടാ. ഇറങ്ങേ ഒരാള് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണേ നോക്കാം നമുക്ക്. ഇതേ കൂടെ ആയിരുന്നു ആദ്യം പോയിരുന്നു, പക്ഷെ ഇപ്പൊ മരം വലുതായത് കാരണല്ല, ഞാൻ തടിച്ച കാരണം എന്റെ അതിനുള്ളിൽ കൂടി കൊള്ളൂല. അപ്പൊ ഞാൻ മതില് ചാടാന്ന് കരുതി. മതിലടി വെള്ളത്തിൽ ഇറങ്ങണ കാണാം. ഞാൻ കേട്ടുന്നില്ലട്ടാ. തല കുത്തി വീഴല്ലോ. ഓ കൊരങ്ങിന്റെ ജന്മം തന്നെ. അതോ നീർക്കോലി നീർക്കോലി. ഞാൻ വല്ലമ്പലൊക്കെ ചേർട്ടുണ്ടാവോ? വെള്ളം കാണ തൽക്കാലം പോലെ. മതി മതി കേറിക്കോ. ആ മതി പോവാ. കല്ലട ചെലപ്പം നീർക്കോലുണ്ടാവൂട്ടാ. കണ്ടോ ഇതാണ് ഈ മടി ചവിട്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയതിട്ടോ. ഇതാണ് ചേട്ടൻ ദേ നിക്കണത്. ആ പൂത്തുലിഞ്ഞ് നിക്കുന്ന എന്താണ് ചീനിമരം, പൂത്തല്ല ഇല വിരിഞ്ഞ് നിക്കുന്ന ഈ ചീനിമരം. കണ്ടോ വലിയ തോട് എന്താണ് ഈ വീഡിയോ എന്റെ അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുന്നേ. മതിന്നാ കേറിക്കോ. കേറി കേറി. ആന്നില്ല ആന്നില്ല കേറിക്കോ. ആന്നില്ല കേറി കേറി കേറി. മതി നീ കേറിന വീഡിയോ കാണാം. നമുക്ക് കേറിന് കാണാം. എന്നാ കേട്ടാ ഇറങ്ങിയ പോലെ കയറിക്കോ. കേറി
ആ ഞാൻ ഇറങ്ങുമ്പോ പറഞ്ഞല്ലേ ആന്നില്ല ആന്നില്ല ഏ അതിനുള്ളൊക്കെ കൈ അപ്പൊ ഒത്തിലൊക്കെ പാമ്പിട്ട കേട്ടോ ആന്നില്ല അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേറി കേറി ആ പിടിക്കലൊന്നുമില്ല എന്നോട് ഇറങ്ങണ്ടായിരുന്നല്ലേ ചാടിയതല്ലേ എന്റെ വാശി തീരട്ടെ പേടിയാവണോ അതിനാണ് അവിടെ മറ്റേ എന്താ ചേട്ടന കേറി എന്നാ മതി മതി കേറി കേറി അഹങ്കാരിയുടെ രോദനോ അന്നോട് ഇറങ്ങണ്ടാറല്ലേ ആ കളിപ്പിക്കുന്നല്ല കേറി പോവാ വീട്ടിൽ പോവാ ഞാൻ പോട്ടെ ഇതൊരു കാര്യം ഇതിനൊന്നും നടന്നോ വെള്ളത്തിൽ കൂടെ കുറെ കഴിഞ്ഞ നീന്താ അപ്പുറത്തെത്തി അവിടെ തരിക്കോ എന്താ നീർക്കൂലിയാണ് വരുന്നത് കേറിക്കോ ഇന്ന് മാം ആയോ ഇതിനിടെ കൂടെ ബോധം ഇല്ലെങ്കിൽ ഞാൻ പോവും അന്നാണല്ലേ അന്നാണല്ലോ വിചാരിച്ചോലോട്ടോ അല്ല വെറ്റടേ കുറങ്ങി കേറി വേണം സാധനം എന്തായാലും എന്റെ അച്ഛനമ്മ കണ്ടിടുന്നെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് തല്ലി ഓടിക്കുന്ന ഉറപ്പാ കാരണം കേറി കിടപ്പാ ിറങ്ങി കളിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഒരു വരാന്തയിൽ അല്ല ഈ ഒരു ഉദ്യാന പാതയിൽ എത്തിയായിട്ടാ തോന്നുന്നുണ്ടത് ഞാൻ എന്ത് പറയണോ ഒക്കെ പറയണ്ടല്ലോ പിന്നെ ഞാൻ എന്താ പറയുന്ന ഏറ്റവും പറഞ്ഞേക്ക് വയ്യാതായിട്ടാ തോട്ടിക്ക് ചാടി ഈ ഓപ്പറേഷൻ കഴിഞ്ഞവരൊന്നും ഈ വക പരിപാടിക്കാൻ നിൽക്കരുത് സത്യം പറഞ്ഞ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയെ തോട്ടിക്കിലൊക്കെ ഇറങ്ങിക്കാൻ ഭയങ്കര ഹാപ്പിട്ട് പക്ഷെ പറ്റാ നല്ല പേടിച്ചിട്ട് ചേരാട്ടോ നീർക്കോല അതിനൊക്കെ ഭയങ്കര പേടില്ല കാരണം ഞാൻ ഒന്ന് പേടിച്ചു എന്നാലും കുഴപ്പമില്ല ഇനി വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നറിയില്ല മോള് എണീറ്റോ അതോ കറിയുണ്ടോ പാപ്പം തിന്നോ കുളിച്ചോ കുളിച്ചെന്നെ ഒന്നും അറിയില്ല ടെൻഷൻ കൊണ്ട് വീട്ടിൽ ചെന്ന അമ്മേനെ വെച്ചിട്ട് ഇരുന്ന് കേൾക്കുന്നുള്ള പേടിയുണ്ട് അതൊക്കെ തന്നെ ഞങ്ങൾ പിന്നെ അങ്ങനത്തന്നെയല്ലേ അത് അവിടെ നിന്ന് കൂട്ടെടുത്തില്ല ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഏട്ടൻ്റെ കൂടെ ഇവിടെ എത്തി നമ്മൾ വിരുന്നിനാണോ വിരുന്ന് വന്നിട്ടാണ് പിന്നെ അത് 2019 2020 കഴിഞ്ഞ് 21 ഇനി കുട്ടീനെ ഇട്ട് വരണം ഒരു ദിവസം അമ്മീനെ ഇട്ട് വരണം ഇനിയിപ്പോ കൊറോണ 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 ഭയങ്കര ഡേഞ്ചർ അല്ലേ ഇനി ഇപ്പോഴൊന്ന് ഇങ്ങനെ വന്നപ്പോഴൊന്നും പ്രശ്നം ഉണ്ടാവില്ല ഇനി വീട്ടിലെത്തിയ ഒരു ചുമണ്ടായി ഈശ്വര കൊറോണയാണ് അല്ലെങ്കിൽ ജസ്റ്റ് എടുത്ത് അലവേന ഉണ്ടായി കൊറോണയാണ് അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവും നമ്മൾ പോവാണ് ഇപ്പൊ ഏതാണ്ട് 1 മണിയായി തുടങ്ങിയ നേരം ഇനി ഇവിടെ കളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കാരണം മോള് അവിടെ ഒറ്റയ്ക്കാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഭയങ്കര ഹാപ്പി കേട്ടോ ഇവിടെ വന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒന്ന് കറങ്ങാൻ വരുന്നത് അപ്പൊ ഐ ആം ഹാപ്പി ഏട്ടൻ ഹാപ്പി അല്ലേ പിന്നെന്താ അപ്പൊ വ്ളോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത് നല്ലൊരു വീട്ടിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ.